പെരുമ്പടപ്പ് അയിരൂരിലെ ഈ ഓലപ്പുരയ്ക്കുള്ളിൽ എന്നും തീരാ ദുരിതങ്ങളുടെ നോവുമായി കഴിച്ചുകൂട്ടുകയാണ് സുലൈഖയും ഷൈഖ് സാക്കിറും. മകളായ റഹീമയെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണിവർ. ഓരോ ദിവസവും വേദന കൊണ്ട് പുളയുമ്പോൾ അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. ഒന്നും പറയാൻ കഴിയാതെ സുലൈഖ നെഞ്ചുപൊട്ടി വേദനയിലായിരിക്കും. അപ്പോഴേക്ക് കണ്ണീരു മാത്രമാണ് സുലൈഖയുടെ മറുപടി. സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റൗസ് എന്ന അപൂർവ രോഗത്തിൻ്റെ പിടിയിലാണ് നാലാം ക്ലാസ്സുകാരിയായ റഹീമ ഇപ്പോൾ. മകളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കരുണ പറ്റാത്ത മനുഷ്യരുടെ കരങ്ങളാണ് ഇവർക്കിപ്പോൾ ആവശ്യം. പെരുമ്പടപ്പ് അയിരൂരിലെ ആലുങ്ങൽ സുലൈഖയുടെയും ഷെയ്ഖ് സാക്കിറിൻ്റെയും മകളാണ് അയിരൂർ AUP സ്കൂൾ വിദ്യാർത്ഥിയായ റഹീമ. അസുഖമായതോടെ ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി. ടൈലറായ ഷെയ്ഖ് സാക്കിർ നിത്യജീവിതത്തിന് പോലും പ്രയാസപ്പെടുമ്പോഴാണ് മകൾ അപൂർവ രോഗത്തിന് അടിമപ്പെട്ടത്. മാസം മരുന്നിന് മാത്രം 10,000 രൂപ വേണം. നാട്ടുകാരുടെ സഹകരണത്തിലാണ് ഇവരുടെ മുന്നോട്ടുള്ള ജീവിതം. 9 മാസം മുമ്പാണ് റഹീമയ്ക്ക് അസുഖം കണ്ടു തുടങ്ങിയത്. നിരന്തരമായ കാലുവേദനയായിരുന്നു തുടക്കം. തുടർന്ന് നടന്ന രക്തപരിശോധനയിലാണ് അസുഖം കണ്ടെത്തിയത്. തുടർന്ന് 2 മാസം തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. നിത്യേനയുള്ള മരുന്നിൻ്റെ ഫലമായി വേദന കുറഞ്ഞെങ്കിലും അസുഖത്തിന് കുറവൊട്ടുമില്ല. മരുന്നിലൂടെ മാറുന്നില്ലെങ്കിൽ 20,000 രൂപ ചിലവിലുള്ള ഇഞ്ചക്ഷൻ ഓരോ മാസവും നടത്തണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായതോടെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ നേരിൽ കണ്ട് ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തി. ചികിത്സാ സഹായത്തിന് ഉടൻ അപേക്ഷ നൽകാനും സർക്കാർ സഹായത്തിനു പുറമെ ഇവരെ സഹായിക്കാൻ സുമനസുകൾ രംഗത്തു വരണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതിനായി നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിയാണ്. പക്ഷെ അവൾക്ക് നിർഭാഗ്യവശാൽ ലക്ഷത്തിലൊരാൾക്ക് വരുന്ന ഒരു അപൂർവ രോഗം ബാധിച്ചിരിക്കുകയാണ്. SLE എന്നാണ് അതിൻ്റെ പേര്. ശരീരത്തിനകത്തുള്ള പ്രതിരോധ ശേഷിയുടെ പ്രശ്നം കൊണ്ട് വളരെ വിലയേറിയ മരുന്നുകൾ കഴിച്ചാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റുന്നൊരു അപൂർവ അനുഭവത്തിലാണ് അത്. സർക്കാരിൻ്റെ വ്യത്യസ്ത സഹായ പദ്ധതികളും സർക്കാർ മെഡിക്കൽ കോളേജിലുള്ള ചികിത്സയും എല്ലാം ഉണ്ടെങ്കിലും താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഈ കുടുംബം. അതുകൊണ്ട് റഹീമോളയുടെ ചികിത്സ നമ്മളെല്ലാവരും കൂടി ഏറ്റെടുത്ത് കഴിയാവുന്ന നിലയിൽ സഹായിച്ച ഈ മിടുക്കിയുടെ ചികിത്സയും പഠനവും നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുവന്ന കഴിയും. അതിനെല്ലാവരും കഴിയാവുന്ന വീടിൻ്റെ സഹായിക്കണം. അവരുടെ വീടിൻ്റെ കാര്യവും ഇതിൻ്റെ അവസ്ഥയിലാണ്. അത് ഈ രണ്ട് കാര്യത്തിലുമുള്ളൊരു കൂട്ടായ്മയാണ് ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടി ശ്രമിക്കുന്നത്. അസുഖം ജന്മനാ വേട്ടയാടുകയാണ് റഹീമയെ. മൂത്രസംബന്ധമായ പ്രശ്നമാണ് ആദ്യം ഉണ്ടായതെങ്കിലും ഹാർട്ടിലുണ്ടായ ഹോൾ നീക്കം ചെയ്യുന്നതിനായി 3.5 വയസ്സിൽ ഹാർട്ട് ഓപ്പറേഷനും റഹീമയ്ക്ക് വേണ്ടി വന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ശ്രീചിത്രയിൽ നിന്നും ഓപ്പറേഷൻ നടത്തിയത്. അയിരൂരിലെ ആയിഷ മെമ്മോറിയൽ കോളനിയിലെ ഓലപ്പുരയിൽ ജീവിതം കഴിച്ചുകൂട്ടുകയാണ് ഇവർ. കഷ്ടതകളാൽ ഇനിയുമെങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഈ കുടുംബം. സഹായങ്ങൾ ഫെഡറൽ ബാങ്ക് അണ്ടത്തോട് ശാഖയിലെ അക്കൗണ്ട് നമ്പർ 2119902000003311 നമ്പറിൽ നൽകേണ്ടതാണ്. NCV ന്യൂസ്, പൊന്നാനി.